നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒട്ടുമിക്ക വീടുകളിലും കാണാറുണ്ട് പെട്രോളിയം ജെല്ലി. സാധാരണയായി നമ്മളിത് കൈകാലുകളിലെ ഡ്രൈനസ് മാറ്റാനായിട്ട് തേക്കുന്നതാണ്, കൂടുതലും ക്രാക്ക് ഫൂട്ടൊക്കെ മാറാനായി തേക്കുന്നൊരു സംഭവമാണ്. പക്ഷേ ഇതിന് ഒട്ടേറെ ഉപയോഗങ്ങൾ വേറെയും ഉണ്ട്. സൗന്ദര്യമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഒരുപാട് ടിപ്സൊക്കെ ഇത് വെച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വിയർപ്പ് നാറ്റം മാറ്റാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ്. അപ്പോൾ അതിന് പെട്രോളിയം ജെല്ലി ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫ്ലേവേഡ് ആണ്. സാധാരണ പെട്രോളിയം ജെല്ലിക്ക് ഫ്ലേവറൊന്നും ഇല്ലാതെ സിമ്പിളായിട്ടുള്ള വാസലിൻ നമ്മൾ കാണാറുണ്ട്. അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് തേക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് എക്സ്ട്രാ മോയ്സ്ചറൈസാണ് ആയി വരുന്നത്. അപ്പോൾ ഇത് നമ്മൾക്ക് വിയർപ്പുള്ള സ്ഥലങ്ങളിൽ, കൂടുതലായിട്ട് അണ്ടർആംസിലാണ് വിയർപ്പുണ്ടാവുക, പിന്നെ കഴുത്തിലൊക്കെ ഉണ്ടാവും. അവിടെ ഇതുപോലെ ഈ ഒരു രീതിയിൽ തേച്ച് പിടിപ്പിക്കണം. ഒരുപാട് തേക്കരുത്, ഒരുപാട് തേക്കുമ്പോൾ ഭയങ്കര ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും. ഒരല്പം തേച്ച് പിടിപ്പിക്കുക. ശേഷം നമ്മുടെ വീട്ടിൽ പെർഫ്യൂമോ സ്പ്രേയോ അതുപോലത്തെ അത്തറുകളോ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നമ്മൾ ഈ ഭാഗത്ത് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാറുണ്ട് അത്തറുകളൊക്കെ. പക്ഷേ ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വിയർക്കുന്ന സമയത്ത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ബാഡ് സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഒരല്പം വാസലിൻ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് അതിന് മുകളിലാണ് അത്തർ തേക്കുന്നതെങ്കിൽ ഒരുപാട് നേരം നീണ്ടു നിൽക്കും, വിയർപ്പിൻ്റെ മണം തന്നെ ഉണ്ടാവില്ല. ഇനി വേറൊരു ഈസി മെത്തേഡ് കാണിക്കാം. അതിനായിട്ട് പെട്രോളിയം ജെല്ലി ഒരു സ്പൂൺ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതും സെയിം ഈ ഒരു രീതി തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പത്തിന് നമുക്ക് ചെയ്ത് വയ്ക്കാവുന്നതാണിത്. അപ്പോൾ ഇതൊരല്പം എടുത്തിട്ട് നമ്മൾ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കുമ്പോൾ തന്നെ ഇത് ഓയിലി ആയിട്ട് വന്നോളും. റൂം ടെമ്പറേച്ചറിലാണ് ഇതിന് ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് അലിയിച്ചെടുക്കുക. അപ്പോൾ ഇതേ അലിഞ്ഞ് വന്നിട്ടുണ്ട്, ഓയിലായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ അത്തറിൻ്റെ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്പ്രേ ആണെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഇതിലേക്ക് ചേർക്കുക. ഏതെങ്കിലും ഒരു നല്ല ഫ്ലേവർ, നല്ല മണമുള്ള ഫ്രാഗ്രൻസ് ഉള്ളൊരു ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. ശേഷം ഇത് മിക്സ് ചെയ്തിട്ട് റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഒരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കുമ്പോഴത്തേനും കട്ടിയായിട്ട് വരും. അപ്പോൾ ഇത് കൂടാതെ തന്നെ വാസലിൻ നമ്മൾ ഹെയറിൽ, ഹെയർ ക്രീമിന് വരെ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പുരികങ്ങളിലും കൺപീലികളിലും അപ്ലൈ ചെയ്യുന്നത് നല്ല ഫ്രഷായിട്ട്, പുരികം നല്ല കട്ടിയായി തോന്നാനും അതുപോലെ കൺപീലികളിൽ നമ്മൾ വിടർന്നിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇത് നല്ലൊരു മോയ്സ്ചറൈസർ കൂടിയാണിത്. ആ രീതിയിലാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കാറ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലേക്ക് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇപ്പോൾ സാധാരണ അത് വാസലിൻ തന്നെയായി, പക്ഷേ നല്ല മണമാണ് ഇതിനുള്ളത്. നല്ല നമ്മൾ ഒരു പെർഫ്യൂം ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ, ആ ഒരു മണമാണ് ഇതിനുള്ളത്. ഇത് ഡയറക്റ്റ് നമ്മൾ നമ്മുടെ വിയർപ്പ് നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ കൂടുതലായിട്ട് വിയർപ്പുള്ള അണ്ടർആംസിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ അണ്ടർആംസിൽ നമ്മൾ വാക്സ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ വാക്സിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഹെയർ ഗ്രോത്ത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.